ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട പലഹാരം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ദീപാവലി അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വീറ്റ്, ഇപ്പോൾ എല്ലാ സ്വീറ്റ്സ് ആണോ എന്ന് വെച്ചാൽ ദീപാവലി എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് തന്നെയാണ്. എങ്കിലും അതിൻ്റെ കൂടെ കുറച്ച് സേവറി ആയിട്ടുള്ള കുറേ കറുമുറ കഴിക്കുന്ന ചില സ്നാക്സൊക്കെ ആൾക്കാർ ഉണ്ടാക്കാറുണ്ട്. എസ്പെഷ്യലി തമിഴ്നാട് സൈഡിലൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള പലഹാരങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എന്താ പറയുക, ഈ മുറുക്ക് പോലെയുള്ള കാര്യങ്ങൾ, തേൻകുഴ അങ്ങനത്തെ കാര്യങ്ങൾ, അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു പലഹാരമുണ്ട്. അതായത് തട്ട. തട്ട എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഈ അഗ്രഹാരങ്ങളിലേക്കൊക്കെ പോയാൽ, ബ്രാഹ്മിൻസൊക്കെ താമസിക്കുന്ന ഭാഗത്തേക്ക് പോയാൽ തട്ട എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. തട്ട എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പിൽ പപ്പടത്തിൻ്റെ പോലെ ഇരിക്കും, പക്ഷേ നല്ല കരുകരുപ്പായിട്ട് വറുത്ത് കോരി കഴിക്കുന്ന കാര്യമാണ്. എത്ര ദിവസം വേണമെങ്കിലും കേടാകാതിരിക്കും, പാക്കറ്റിലാക്കി. ഇപ്പോൾ ചില ബേക്കറീസിലൊക്കെ വാങ്ങാനും കിട്ടുന്ന കാര്യം തന്നെയാണ് തട്ട. അപ്പോൾ ഞാനിന്ന് തട്ട ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നു. ഭയങ്കര ഈസിയാണ്, സിമ്പിൾ മെത്തേഡ്. അതിന് പ്രധാനമായിട്ട് വേണ്ടത് പച്ചരി പൊടിച്ചത്. ഓക്കെ, അത് റെഡിയാക്കി വയ്ക്കുക. അത് പച്ച മാവാണെങ്കിൽ കൂടുതൽ നല്ലത്. അതായത് അരി വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ച് എടുത്തിട്ട്, അപ്പോൾ ഒരുപാട് ഫൈൻ പൗഡർ ആവണം നിർബന്ധമില്ല, പുട്ടിൻ്റെ മാവ് പോലെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു 2 കപ്പ് ഞാൻ എടുത്ത് ആ അളവിലാണ് കാണിക്കുന്നത്. പിന്നെ ചില ആൾക്കാരാണെങ്കിൽ തട്ടയിലേക്ക് ഉഴുന്ന്, അതായത് നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുന്ന ഉഴുന്ന്, ഉഴുന്ന് പൊടിച്ചത്, ഉഴുന്ന് ചെറുതായി ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതും ചേർക്കും അതിന് പകരം. പക്ഷെ ഞാനിവിടെ ഇങ്ങനെ ചേർക്കുന്നവരുമുണ്ട്. അതായത് പൊരികടല, പൊരികടല കാണിച്ചു തരാം. നമ്മുടെ മാലാടുമൊക്കെ ഉണ്ടാക്കില്ലേ, അതാണ് പൊരികടല. കടലപ്പരിപ്പിൻ്റെ നോക്കി, ഇതാണ്, ഇത് ഗ്രീൻ പീസ് പരിപ്പാണ്. ഓക്കെ, പൊരികടല എന്ന് പറയും. സ്പ്ലിറ്റ് ദേ ഇങ്ങനെയാണ് ഇത് പൊരികടല എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ മിക്സ്ചറിനകത്തല്ല കിടക്കുന്ന ഒരു കാര്യം. മിക്സ്ചറിനകത്ത് കിടക്കുന്ന കാര്യമാണ് ഈ പൊരികടല. നമ്മളിങ്ങനെ കപ്പലണ്ടി പോലെ എടുത്ത് കഴിക്കുക, എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളിതിനകത്ത്, അപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഉഴുന്നാണ് വറുത്ത് പൊടിച്ച് ചേർക്കുന്നത്. അതാണെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ ഉഴുന്ന് പൊടി, ഇപ്പോൾ 2 കപ്പിന് ഒരു 1/2 കപ്പ് വരെ ആകാം. 2 കപ്പ് അരിപ്പൊടിക്ക് ഒരു 1/2 കപ്പ് വരെ ആകാം. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ 6 ടേബിൾ സ്പൂൺ, 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇതിപ്പോൾ ഞാൻ പൊരികടല പൊടിച്ചെടുത്തതാണ്, അതും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തു. അതിൽ നിന്നും ഞാനൊരു 6 ടേബിൾ സ്പൂൺ ചേർക്കാൻ പോകുന്നു. നോക്കിക്കോളൂ, ഒരു പാത്രത്തിലേക്ക് എല്ലാം കാര്യം, അതൊരു കാര്യം. അപ്പോൾ ഇത് 2 കാര്യങ്ങൾ ഇവിടെ റെഡി, പൊരികടല പൊടിച്ചതും അരിപ്പൊടി. ഇനി വേണ്ടത് വെണ്ണ, വെണ്ണ ഈസ് റെഡി. പിന്നെ ഒരു കാര്യം ഞാൻ അരയ്ക്കാൻ പോവാണ്, ഒരു 4 അല്ലി വെളുത്തുള്ളിയും വറ്റൽ മുളക് എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ ഞാൻ കുറേ നേരം കുതിർത്തതാണ്, അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്താലും മതി. ഒരു 10 മുതൽ 15 വരെ എരിവിനനുസരിച്ച്, 10 to 12 or 15 എത്രയായാലും കുഴപ്പമില്ല. ഇത് രണ്ടും കൂടി ഒരു പേസ്റ്റായിട്ട്. ചെറിയ തരി വേണം, കാര്യം ഈ തട്ടയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മുളകിൻ്റെ തരിയും കൂടെ കിടക്കാറുണ്ട് ചില സ്ഥലത്തൊക്കെ, അത് കാണുന്നത് തന്നെ രസമാണ്. അതൊന്ന് അരച്ചെടുക്കാം, അതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, അരച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തുടങ്ങാം. ഇതിലാണ് ഞാൻ പൊരികടല പൊടിച്ചത്, അത് ഞാൻ കഴുകിയിട്ടില്ല. ആ സെയിം ബൗളിൽ തന്നെ ഇതരയ്ക്കുന്നു. അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു 15 മുളകാണ് അരച്ചെടുത്തിരിക്കുന്നത്, അത്രയും തന്നെ വേണം എന്നില്ല, നമുക്ക് ആവശ്യാനുസരണം ചേർത്താൽ ഒരു 10, 12, 15, 8 കുഴപ്പമില്ല. എരിവ് അനുസരിച്ചിട്ട് നല്ല നീറുന്നുണ്ട്. ഇത് പിരിയൻ മുളകല്ല, ശരിക്കുള്ള വറ്റൽ മുളക ഞാൻ എടുത്തേ. കൈകൊണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് തൊട്ടപ്പോൾ ഇങ്ങനെയായി. പിന്നെ നമുക്കൊരു മിക്സിങ്, അതിനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. പായസമൊക്കെ ഉണ്ടാക്കില്ലേ കടലപ്രഥമൻ, ആ പരിപ്പാണ് ചെന്നാദാൽ. ഓക്കെ, കടലപ്പരിപ്പ് അത് വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അത് ഇത്രയും എടുക്കില്ല, ഇതിൽ നിന്ന് കുറച്ചേ എടുക്കുള്ളൂ. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് നോക്കിക്കോളൂ. ഇതാ, ഇത് 2 കപ്പ് അരിപ്പൊടി, അതിനകത്തേക്ക് പൊരികടലപ്പൊടി ഒരു 1, 2, 3, 6 ടേബിൾ സ്പൂൺ പൊരികടല പൊടിച്ചതും ചേർക്കും. ഇനി ഇതിലേക്ക് ഒരു 2 or 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കുതിർത്തതും, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതിപ്പോൾ ചെറിയ കറിവേപ്പിലാണ്, അത് കാരണം ഞാൻ അത് കട്ട് ചെയ്തിടുന്നില്ല. ഇനി തന്നെ ഇടാം, ആവശ്യാനുസരണം, നല്ലതാ, ടേസ്റ്റ് കൂടും. ഓക്കെ, ആ ഇത്ര ഇരിക്കട്ടെ. ഇനിയാണ് മുളക് അരച്ചത്. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്.
ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം. അപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് മിക്സിംഗ് സ്പൂൺ കൊണ്ട് തന്നെ ആയിക്കോട്ടെ. ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെണ്ണ. ഈ വെണ്ണയുടെ അളവ് ശരിക്കും പറഞ്ഞാൽ വെണ്ണയ്ക്ക് പകരം എണ്ണ ചേർത്താലും മതി. രണ്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ വെണ്ണ ചേർക്കുന്നു. ഇനി കൈ കൊണ്ട് മിക്സിങ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കെല്ലാം കുഴിക്കുന്ന പോലെ ഒരു മാവ് തയ്യാറാക്കാം. വെള്ളം ആവശ്യാനുസരണം ചേർത്താൽ മതി. കുറേശ്ശെ കുറേശ്ശെ നമ്മളിട്ട് ആ കടലപ്പരിപ്പ് കുതിർന്ന കടലപ്പരിപ്പ് അവിടെ 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 കിടക്കും. അതാണ് ആ തട്ടയുടെ ഒരു ഭംഗി. നല്ലൊരു സോഫ്റ്റ് ഡോ, ചപ്പാത്തി ഡോ പോലെ ഒരു ടേസ്റ്റ്. ഒരു നീടിയത് ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ജസ്റ്റ് കുറേശ്ശെ വെള്ളം ഒഴിക്കുക. വെള്ളം കൂടരുത്. ഇനി അഥവാ വെള്ളം കൂടി പോയാലും ഒരല്പം അരിപ്പൊടിയും കൂടി ഇട്ടാൽ കറക്റ്റ് ആകും. പിന്നെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, ഞാൻ നോക്കിക്കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മളിത് വറുത്ത് കോരുകയാണ്. അതിൻ്റെ ഒരു പ്രോസസ്സ് കാണിച്ചു തരാം. ഓക്കെ, ഇതെനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ആദ്യകാലം. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം സിറ്റിയിലെ പല ദൃശ്യങ്ങളും പകർത്തിയ കൂട്ടത്തിൽ ഇവിടുത്തെ അഗ്രഹാരത്തെരുവും ട്രിവാൻഡ്രത്തിൻ്റെ ട്രഡീഷണൽ ഫുഡും ഒക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കാനായിട്ട്. ആ ദിവസം ഞാനിങ്ങനെ ഇവിടുത്തെ ഒന്നാം പുത്തൻതെരുവ് രണ്ടാം പുത്തൻതെരുവ് ആ ഭാഗത്തൊക്കെ നടന്ന് ഷൂട്ട് ചെയ്തപ്പോൾ തട്ട ഉണ്ടാക്കുന്ന ഒരു വീട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒരു അമ്മാളുടെ വീട്ടിൽ പോയി, ഒരു ബ്രാഹ്മിൻ ഹൗസ്. അവിടെ പോയിട്ട് നല്ല മനോഹരമായിട്ടാണ് തട്ട ഉണ്ടാക്കി കാണിച്ചു തന്നെ. വെങ്കടേഷ് എന്ന് പറഞ്ഞ പോർത്തുഗീസിലെ ഒരു സീനിയറായിട്ടുള്ളൊരു ഓഫീസറിൻ്റെ അമ്മയാണ്. ഓക്കെ, അന്ന് എനിക്കറിയില്ലായിരുന്നു. വെങ്കടേഷിനെ പിന്നെ പിൽക്കാലത്ത് എൻ്റെ സ്റ്റുഡൻ്റായിട്ട് ലോ അക്കാഡമിയിൽ വന്ന് പഠിച്ചിട്ട് പോയി ഈവനിങ് ക്ലാസ്സിൽ. ആ സമയത്താണ് വെങ്കടേഷ് പറഞ്ഞത് എൻ്റെ മദറിൻ്റെ ഞങ്ങളുടെ വീട്ടിലാണ് മാം അന്ന് വന്നിരുന്നത്, തട്ട ഉണ്ടാക്കിയത് എൻ്റെ മദറാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ആ അമ്മാൾ ശരിക്കും പറഞ്ഞാൽ ആ അമ്മ തട്ട ഇങ്ങനെ ഒരു ഹോബിയായിട്ട് ബിസിനസ് പോലെ ഉണ്ടാക്കി പാക്കറ്റിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഓർഡർ അനുസരിച്ചിട്ട്. ഇപ്പോൾ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, ഇപ്പോൾ ഒരുപാട് വർഷമായില്ലേ. ഏതാണ്ട് ഒരു 9 വർഷത്തോളം ആയിട്ടുണ്ടാവും, 9-10 വർഷത്തിന് അടുപ്പിച്ച്. അപ്പോൾ അതെനിക്ക് ഇപ്പോഴും നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ വീഡിയോ. കേരളീയുടെ ഒരു വീഡിയോ ഉണ്ട് അതിൽ. അപ്പോൾ ഇതിപ്പോൾ റീക്രിയേറ്റഡ്. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞിട്ട് പല പ്രാവശ്യവും തട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തട്ട ഉണ്ടാക്കി കാണിക്കുന്നത്. വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഇതിലിപ്പോൾ ഞാൻ വെണ്ണ ചേർത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇച്ചിരി എണ്ണ ചേർക്കുക, എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വെണ്ണ ചേർക്കുമ്പോൾ നല്ല കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു മയം കൂടുതൽ കിട്ടും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് ഒഴിച്ച് വെച്ചാലോ. നമുക്ക് പരത്തി തുടങ്ങുന്നതിന് മുന്നേ എണ്ണ ചൂടാക്കാം. അപ്പോൾ എണ്ണ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ രണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ്, വേറെ പോലെ പാലിൻ്റെ കവറാണ്, മിൽമ പാലിൻ്റെ കവർ തന്നെ എടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ തടവണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കഴിച്ചു വെച്ചിരിക്കുന്ന ഇതിൽ നിന്നും, തട്ടയുടെ സൈസ് അങ്ങനെ ഒരുപാട് വലിപ്പമുള്ളതല്ല, ചെറിയ ഉരുളം എടുക്കാം. ഒരു വലിയ നെല്ലിക്ക വലിപ്പം എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ആ ഓയിലി ആയിട്ടുള്ള ഭാഗം വെച്ചിട്ട് ഇതുപോലൊരു കട്ടൂരി എടുക്കുക. കട്ടൂരി ചെറിയ കിണ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആയാലും മതി. എന്നിട്ടിങ്ങനെ നന്നായിട്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഷേപ്പ്. ഓക്കെ, ചപ്പാത്തി പ്രസ്സിൽ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇത് നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നല്ല മണം.
ഇതിങ്ങനെ പൊള്ളി വരും ചില പീസസ് ഒക്കെ കുറച്ച് ഇങ്ങനെ പൊള്ളി വരും ഇനി പൊള്ളണ്ട എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് കുത്തും കൂടി ഇട്ടിട്ട് ഇനി കുത്തി ഇടാൻ വേണമെങ്കിൽ എന്നിട്ട് ഇടാം ഇതിപ്പോൾ പൊള്ളിയിട്ടില്ലല്ലോ കുത്തി കുത്തി വിട്ടാൽ അത് ഇതില്ലാതെ വരും അപ്പോൾ ഒരു കുറച്ച് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്നും മാറ്റണം അത്രേ ഉള്ളൂ സിമ്പിൾ ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പിലൊക്കെ കിട്ടുന്ന ഭയങ്കര നല്ലതാണ് ടേസ്റ്റ് കൂടും പിന്നെ നമ്മളുടെ കടലപ്പരിപ്പുണ്ടാകും നല്ല മണം ആഹാ കറിവേപ്പിലയൊക്കെ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് നോക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു മണമാണ് പ്ലസ് ആ മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് കായത്തിൻ്റെ എല്ലാ ടേസ്റ്റും വരും ഇതിൽ ആക്ച്വലി ഇനി സ്പേസ് ഇല്ല അപ്പോൾ ഇത് ഇത്ര എടുത്തിട്ട് ഞാൻ ഇനി അടുത്ത് ഇടുന്നുള്ളൂ കുറച്ചുകൂടെ വലിയ ചട്ടി ആയിരുന്നെങ്കിൽ കൂടുതൽ തട്ട നമുക്ക് ഒരേ സമയം ഫ്രൈ ചെയ്തെടുക്കാം എന്തായാലും ഉരുളകൾ ഉരുട്ടി വയ്ക്കുക അല്ലേ അത് ഇച്ചിരി സമയം എടുത്ത് ആകട്ടെ ഇതിപ്പോൾ നല്ല ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വറുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഹൈ ഫ്ലെയിം അല്ല മീഡിയം ഇത് രസകരമായ ഒരു ജോലിയാണ് ഈ തട്ടാം വെക്കി എനിക്ക് വലിയ ഇഷ്ടമാണ് എൻഡോ ഇറ്റ് ഇത് കേടാകാണ്ടിരിക്കുന്ന പലഹാരമാണ് കേട്ടോ ഇതിങ്ങനെ പാക്കറ്റിലാക്കി ഒരു കോട്ടേജ് ഇൻഡസ്ട്രി പോലെ വിൽക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു കുടിൽ വ്യവസായം പോലെ ഇത് ഉണ്ടാക്കി തീർന്നിട്ട് ഞാൻ പറയാം എത്ര തട്ട കിട്ടി ഈ അളവിൽ നിന്നും നമുക്ക് എത്ര തട്ട കിട്ടി എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ തട്ടയെല്ലാം കറക്റ്റ് പാകത്തിന് മുരിഞ്ഞു കഴിഞ്ഞു കാര്യം എണ്ണയുടെ തിളക്കൽസിൻ്റെ ഒരു സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് നോക്കിയേ പാകത്തിന് മൂത്തു എന്നാണ് അതിൻ്റെ അർത്ഥം അതങ്ങനെ എണ്ണ ഓടിക്കുകയൊന്നുമില്ല എണ്ണയിൽ നിന്നും മാറ്റം ഇതാണ് നമുക്ക് വേണ്ട കളർ നല്ല കരികരിപ്പായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ശബ്ദം കേൾക്കുമ്പോൾ അറിയാമല്ലോ അല്ലേ ഓക്കെ ഇനി ആ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഇടാം സാധാരണ ഞാൻ വലിയ ചീനിച്ചട്ടിയിലാണ് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് കൂടുതൽ സാധനങ്ങൾ വറുക്കുന്നത് ഇപ്രാവശ്യം ഒരു കുറച്ച് എണ്ണ ലാഭിക്കാൻ വിചാരിച്ചു കുറച്ച് ഐ മീൻ എല്ലാവരും ചോദിക്കില്ലേ ബാക്കി വരുന്ന എണ്ണ എന്താ ചെയ്യുന്നതെന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ചെറിയ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു ചെയ്യാം അതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു നമുക്കൊരു ഏകദേശം ഒരു 25 തട്ട ഉണ്ടാക്കണം അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ അതൊരു സൈഡിൽ കൂടെ നടക്കട്ടെ കുഴപ്പമില്ല ഞാൻ പരത്തുന്നു ചുടുന്നു അങ്ങനെ അത് എൻജോയ് ചെയ്താണ് അത് ചെയ്തത് അപ്പോൾ ഒത്തിരി തിന്നുമല്ല ഒത്തിരി ഒത്തിരി കട്ടി കുറവല്ല ഒത്തിരി കട്ടിയല്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് കുത്തു കൊടുത്തിട്ടിടുകയാണെങ്കിൽ പുള്ളില്ല ചിലർക്ക് പുള്ളുന്നതും ഇഷ്ടമാണ് ഒന്നും രണ്ടൊന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി കിടക്കുന്നത് നല്ലതാണ് അങ്ങനെ നമ്മളുടെ ലാസ്റ്റ് പീസ് ഓഫ് തട്ടയാണ് ഞാനിപ്പോൾ പ്രസ് ചെയ്തിട്ട് അടുപ്പിൽ മൂന്നെണ്ണം കിടക്കുന്നുണ്ട് ആൻഡ് ദ ലാസ്റ്റ് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഒരു 25 തട്ട കിട്ടി ഈ സൈസിൽ 25 തട്ടാസ് തീ ഓഫ് ചെയ്യാൻ പോവാണേ ഓക്കെ ഇത്രയും തട്ട ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അതിലേക്ക് ലാസ്റ്റ് അങ്ങനെ തട്ട മേക്കിംഗ് ഈസ് ഓവർ ഓക്കെ ഒരു പാത്രം നിറച്ച് തട്ട കിട്ടി ഓ ഏകദേശം 25 പീസസ് പിന്നെ ഇനി ഇതിൻ്റെ മറ്റൊരു കാര്യം ഇതിൽ ഞാനിപ്പോൾ പൊരികടല പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത് അരിപ്പൊടിയുടെ കൂടെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് ഉഴുന്ന പൊടി വെച്ചിട്ടാണ് വളരെ കുറച്ച് ആൾക്കാർ ഇങ്ങനെയും ചെയ്യും ഓക്കെ അപ്പോൾ ഉഴുന്ന പൊടി വെച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പണ്ട് പോയി കണ്ട സ്ഥലത്ത്
ഉഴുന്നുപൊടി തന്നെയാണ് ഉഴുന്ന് വറുത്ത് പൊടിച്ചെടുക്കുക അത് ഇതേ ക്വാണ്ടിറ്റി ഏകദേശം ഒരു അര കപ്പോളം ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ 6 ടേബിൾ സ്പൂൺ വരെ ആകാം ഓക്കേ ഈ 2 കപ്പ് മാവിന് അര കപ്പ് എടുത്തുള്ളൂ കുഴപ്പമില്ല അതും കൂടി ചേർത്ത് ഇതുപോലെ കുഴച്ചുണ്ടാക്കാം ഇതിനെ ഞാൻ വെണ്ണയൊക്കെ ചേർത്തു അപ്പോൾ കുറച്ചുകൂടി ഒരു ടെക്സ്ചർ ഇച്ചിരി കൂടെ സോഫ്റ്റർ ആയിരിക്കും ഇതാണ് കരിവരിപ്പാണ് പക്ഷേ എങ്കിലും ഒരു മയം കൂടുതൽ ഉണ്ടാവും നോക്കിക്കോളൂ യെസ് കാണുന്നുണ്ടല്ലോ ഇതിനി കഴിക്കാം കഴിക്കട്ടെ കരിവരിപ്പുണ്ട് അറ്റ് ദ സെയിം ടൈം മയമുള്ള ഉൾഭാഗമാണ് പല്ലിന് വലിയ കുഴപ്പമില്ല കുറച്ചുകൂടെ ഒരു സുഖകരമായിട്ട് കഴിക്കാം നമ്മൾ ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നതെങ്കിൽ ഉഴുന്ന് പൊടിച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഇച്ചിരിയുടെ ഹാർഡറായിട്ടുള്ള ടെക്സ്ചറിൽ കിട്ടും ഓക്കെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലാകാം ഓക്കെ അപ്പോൾ ചെയ്ത് നോക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം അപ്പോൾ പൊരികടല കിട്ടാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഉഴുന്നാകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന കാര്യമല്ലേ വീട്ടിലുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഉഴുന്നിൽ ചെയ്താലും മതി അപ്പോൾ ഒരു കുറച്ച് ഉഴുന്നെടുക്കുക ചെറുതായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്യുക ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചെടുക്കുക അതിനകത്തേക്ക് ചേർക്കുക ഒരു 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ആകാം 2 കപ്പ് അരിപ്പൊടിയിൽ ഞാനിപ്പോൾ പച്ച അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ കുഴപ്പമില്ല പാക്കറ്റിൽ കിട്ടുന്ന സാധാരണ അരിപ്പൊടിയാണെങ്കിലും ഓക്കെയാണ് റൈസ് ഫ്ലവർ എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്നതും ഉപയോഗിക്കാം ഇന്ന് മധുരമല്ലല്ലോ കരികരിപ്പുള്ള നല്ല സുഖകരമായൊരു പലഹാരവും കുപ്പിയിലോ ടിന്നിലൊക്കെ ഇട്ട് അടച്ചു വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചിപ്സൊക്കെ കഴിക്കുന്നതല്ല കഴിക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക നിങ്ങളുടെ ഫീഡ്ബാക്കാണ് എൻ്റെ ഒരു എന്താ പറയുക ഊർജം എന്ന് പറയില്ലേ നമ്മൾ അത് കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ നല്ല പോസിറ്റിവിറ്റിയാണ് നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത പോലെ നമ്മുടെ സെക്കൻഡ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ തുടങ്ങിയ സമയത്തൊന്നും എനിക്ക് ഞാൻ ആദ്യകാലത്തൊന്നും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ലായിരുന്നു അല്ലാണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചെയ്തു ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പറഞ്ഞു തുടങ്ങിയത് എനിക്കതൊരു അങ്ങനെ പറയാമോ മോശമല്ലേ എന്നൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ സെക്കൻഡ് ചാനൽ വന്നപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങുകയാണ് കാര്യം അത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത് അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ചാനലുണ്ട് ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ് ആണ് ട്രാവൽ ആൻഡ് ഫുഡ് വ്ളോഗ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്നതും അപ്പോൾ അതിനെയും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം അപ്പോൾ ഈ എൽ എൻ വ്ളോഗ്സിൽ ലക്ഷ്മി നായർ എന്ന് വെറുതെ നിങ്ങൾ ടൈപ്പ് ചെയ്താലും വരും സെർച്ചിൽ ആ വീഡിയോസും വരും പക്ഷേ എങ്കിലും അവിടെയും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അടുത്ത വീഡിയോസ് കണ്ടിട്ട് അതിനെക്കുറിച്ചും എനിക്ക് ഫീഡ്ബാക്സ് വേണം കമൻറ്റ്സ് വേണം ലൈക്ക് വേണം ഒക്കെ വേണം അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്